അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ തുടരുന്ന ബശ്വിൽ മോറിനെയും സുനിത വില്യംസിനെയും തിരിച്ചെത്തിക്കാൻ ഡ്രാഗൺ ക്യാപ്സൂൾ വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കേപ് കനാവൽ കേന്ദ്രത്തിൽ നിന്ന് സ്പേസ് എക്സ് ക്രൂ 9 റോക്കറ്റ് പുറപ്പെട്ടു. റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ ഗോബനോവ്, അമേരിക്കൻ ബഹിരാകാശ യാത്രികൻ നിക് ഹേഗ് എന്നിവരാണ് ഡ്രാഗൺ ക്യാപ്സൂളിൽ യാത്ര തിരിച്ചത്. നാളെ പുലർച്ചെ 3 ഡ്രാഗൺ ക്യാപ്സൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ഫെബ്രുവരിയോടെ സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂണിൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ബോയിംഗ് സ്റ്റാർലൈനർ പേടകം തകരാറിലായതിനെ തുടർന്ന് മടക്കയാത്ര നീളുകയായിരുന്നു. തുടർന്ന് പേടകം മാത്രം തിരിച്ച് ഭൂമിയിലെത്തിച്ചു. പിന്നീടാണ് ഇന്ന് പുതിയ പേടകം വിക്ഷേപിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ മാത്രമായിരിക്കും സുനിത വില്യംസിനും ബച്ച് വിൽമോറിനും തിരിച്ചെത്താനാകുക. ഇവർക്ക് തിരിച്ചുവരാൻ ആവശ്യമായ സംവിധാനങ്ങളുമായാണ് സ്പേസ് എക്സ് ക്രൂ 9 യാത്ര തിരിക്കുന്നത്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ ഗോർബനോവ്, അമേരിക്കൻ ബഹിരാകാശ യാത്രികൻ നിക് ഹേഗ് എന്നിവരാണ് ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ യാത്ര തിരിച്ചത്. സയൻസ് ഡെസ്ക്, ജനം.